അപ്പോൾ ഏതെങ്കിലും നിലയ്ക്ക് മറ്റൊരു ശക്തി വളർന്നു വരുന്നുണ്ടെങ്കിൽ ഞെരളത്ത് ഹരിഗോവിന്ദൻ ഉണ്ടാക്കിയ കലാശ്രമത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അബ്ദുൽ സമദ് സമദാനിയാണ്. അതിൻ്റെ തറക്കല്ലിട്ടത് ക്രിസ്ത്യാനിയായിട്ടുള്ള സഞ്ചാര സാഹിത്യകാരൻ ഡേവിഡ് സ്റ്റോട്ടാണ്. കലാശ്രമത്തിൽ പ്രതിഷ്ഠിച്ച എടക്കയുടെ നടയിൽ ആദ്യമായി കൊട്ടിപ്പാടിയത് ജൗഷൽ ബാബു എന്ന് പറയുന്ന മുസ്ലിം പയ്യനാണ്, എൻ്റെ സുഹൃത്താണ്. മതത്തിനതീതമായി ജീവിക്കുന്ന കുട്ടികളെ വളർത്തുന്ന ഒരു സ്ഥാപനം തുടങ്ങണം, അതിനുവേണ്ടി എൻ്റെ ഭൂമി സൗജന്യമായി വിട്ടുതരാമെന്ന് കത്തുകൊടുത്ത ആളാണ് ഞാൻ. ഇത്രയൊക്കെ സത്യസന്ധമായി ജീവിച്ചിട്ടും അരികുവൽക്കരിക്കപ്പെട്ടവരുടെ കലാരൂപങ്ങൾ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പാട്ടോളം പോലുള്ള പരിപാടികൾ, ഞെരളത്ത് കലാശ്രമത്തിൻ്റെ ഓരോ പരിപാടിയിലും അത്തരത്തിലുള്ള ജാതി മതം നോക്കാതെ കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, കലാമണ്ഡലത്തിന് പോലും സാധിക്കാത്ത തരത്തിൽ കേരളീയ കലകളെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതെല്ലാം ചെയ്തിട്ടും LDFൽ പെട്ടവരെ വിമർശിക്കുമ്പോൾ മാത്രം കടുത്ത അസഹിഷ്ണുതയോടുകൂടി വ്യക്തിപരമായി അധിക്ഷേപിക്കുക, പരമാവധി ദ്രോഹിക്കാൻ പറ്റുമോ നോക്കുക. എന്നാൽ എല്ലാ LDFുകാരും അങ്ങനെയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുമ്പോൾ LDFുകാരും ഉണ്ടാതിരിക്കും. നാട്ടിൽ നിന്ന് ഒരു ദേശാഭിമാനി പത്രത്തിൽ പോലും അത്തരത്തിലൊരു എന്താ പറയുക, മതാതീതമായ നിലപാടെടുത്തതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യത്തിന് അനുകൂലമായി നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ സാമുദായികമായ വിഷയങ്ങൾ എനിക്കല്ല പൊതുവെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് പോലും അനുകൂലമായൊരു വാർത്ത പോലും കൊടുക്കാൻ തയ്യാറാവാത്ത ആളുകൾ, അങ്ങനെ അസഹിഷ്ണുതയുടെ ഒരു കൂടാരമായി മാറുക, എന്നിട്ട് മതേതരത്വത്തിൻ്റെ കപട മുഖംമൂടി അണിയുക. ജീവിതത്തിൽ എത്ര സന്ദർഭങ്ങളിലാണ് ഇങ്ങനെ അവരെന്നെ ദ്രോഹിച്ചിട്ടുള്ളതെന്ന് അറിയാമോ? പിന്നെ എപ്പോഴെങ്കിലും ഒരു വേദി, അവരുടെ വേദിയിൽ ഞാൻ പോയി പാടുകയോ അല്ലെങ്കിൽ ഞാൻ നടത്തുന്ന മതാതീതവും ജാത്യതീതവുമായ കലാപോഷണ പ്രവർത്തനങ്ങൾക്ക് അവർ ഭരിക്കുന്ന കാലത്ത് വല്ല ഫണ്ടും തരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തോ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നതുപോലെയാണെന്ന് തെറ്റിദ്ധരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് അസഹിഷ്ണുത നിറഞ്ഞ നിലപാടുകൾ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കേരളം കടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ചൂടിന് ഒട്ടും കുറവില്ല. വിവിധ മുന്നണികളെ പിന്തുണച്ച് പല പ്രമുഖരും രംഗത്ത് വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വോട്ട് ചെയ്യുമ്പോൾ സ്ഥിരം കള്ളന്മാരെ ഒന്ന് മാറ്റിപ്പിടിക്കാൻ തീരുമാനിക്കണമെന്ന് ഇടയ്ക്ക് കലാകാരനും ഗായകനുമായ ഞെരളത്ത് ഹരിഗോവിന്ദൻ പറയുന്നത്. ആരും സമ്പൂർണരല്ല, അക്കൂട്ടത്തിൽ എല്ലാ പാർട്ടിക്കാരും ഉൾപ്പെടും. എങ്കിലും വോട്ട് ചെയ്യുമ്പോൾ അത് NDAക്ക് ആവണം, അല്ലെങ്കിൽ ഇന്നുവരെ കാണാത്തൊരു മതരാഷ്ട്രമായി കേരളം മാറുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഹരിഗോവിന്ദൻ പറയുന്നു. എനിക്ക് തെറ്റുപറ്റി എന്ന് തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. എനിക്ക് തെറ്റുപറ്റി, അത് സമ്മതിക്കാൻ യാതൊരു ഈഗോയുമില്ലാതെ തുറന്നു സമ്മതിക്കുന്നു. കൂടെയുണ്ടാവണം അപേക്ഷയാണ്. ഞാനിനി മേലിൽ UDF, LDF എന്നീ മുന്നണികളുടെയോ അതിലെ അംഗങ്ങളുടെയോ ഒരു നിലപാടുകളെയും വിമർശിക്കുകയില്ല. മാത്രമല്ല, എങ്ങനെ നോക്കിയാലും എന്തൊക്കെ പറഞ്ഞാലും BJP ക്കാർ വെറുക്കപ്പെടേണ്ടവർ മാത്രമാണ് എന്ന് അതിശക്തമായി തിരിച്ചറിയുന്നു. കേരളം ഭാരതം കാണുന്ന പോലെ സർവ്വനന്മകൾക്കും കാരണം ഇവിടങ്ങളിൽ കഴിഞ്ഞ 60 വർഷത്തോളം മാറി മാറി ഭരിച്ച LDF, UDF എന്നിവർ മാത്രമാണ്. അവരില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ഒരു മഹാദരിദ്ര രാഷ്ട്രമാകുമായിരുന്നു. വടക്കേ ഇന്ത്യയിൽ ഗ്രാമങ്ങളിൽ ഒരിടത്തുപോലും ജാതീയ ഗുണ്ടായുസവും ജന്മിപീഡനങ്ങളും ഇല്ലാതാക്കിയതും കേരളത്തിൽ ഒരാത്മഹത്യയും ശിശുപീഡനങ്ങളും കൊലപാതകങ്ങളും അഴിമതിയും ഇല്ലാതെ ശാന്തസുന്ദരവും സമ്പൂർണ്ണ ജനാധിപത്യ സോഷ്യലിസ്റ്റ് സംസ്ഥാനമാക്കിയതും ഈ രണ്ട് മുന്നണികൾ മാത്രം ശക്തമായി ഇരുന്നതിനാലാണ്. ഞെരളത്ത് കലാശ്രമത്തിന്റെ നിർമ്മാണ കാലം മുതൽ ഇന്നുവരെയും സമ്പൂർണ്ണ പിന്തുണയും പണവും ആൾസഹായവും ചെയ്ത് കൂടെ നിന്നത് LDF, UDF എന്നീ കക്ഷികളിൽ മാത്രം പെട്ട നന്മയുള്ള നാട്ടുകാരായിരുന്നു. BJP ക്കാർ വളഞ്ഞിട്ടാക്രമിച്ചപ്പോൾ ജാതിയുടെ പേരിൽ ഇവിടെ കലാപ്രവർത്തകരോട് വിവേചനമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ എന്നെ രക്ഷിക്കാനും മാധ്യമങ്ങളിലൂടെ സർവ്വ പിന്തുണയും തന്ന് കൂടെ നിൽക്കാനും എൻ്റെ ജന്മനാട്ടിലെയും കേരളത്തിലെയും LDF, UDF കക്ഷികൾ മാത്രമാണ് ഉണ്ടായത്. എന്നിട്ടും ഞാൻ കേന്ദ്ര സർക്കാരിലെ ചില സ്ഥാനമാനങ്ങൾ ലക്ഷ്യം വെച്ച് അന്ധത ബാധിച്ച് LDF, UDF എന്നീ കക്ഷികളെ നിശിതമായി വിമർശിച്ച് അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. LDF, UDF എന്നിവർ എൻ്റെ വീട്ടിലേക്കായി ചെയ്തു തന്ന സകല സഹായങ്ങളും മറന്ന് അവരോട് നന്ദി കാണിക്കേണ്ടുന്ന, അവരെ പിന്തുണയ്ക്കേണ്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം മറ്റുള്ളവരോടൊപ്പം ചേർന്ന് കുറ്റപ്പെടുത്തി. LDF, UDF എന്നിവരെ കുറ്റപ്പെടുത്തുക മാത്രമല്ല, കേന്ദ്ര സർക്കാർ ജനദ്രോഹം മാത്രം നടത്തിക്കൊണ്ടിരുന്നപ്പോഴും അവരെ പിന്തുണച്ചുകൊണ്ടിരുന്ന ഒരു നന്ദികേടിന്റെ പേരിൽ ഇപ്പോൾ ഞാൻ കുറ്റബോധത്താൽ നീറുകയാണ്. എന്തായിരുന്നു എനിക്ക് സംഭവിച്ചത് എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. LDF, UDF എന്നിവരിൽപ്പെട്ടവരൊക്കെ സാധാരണ മനുഷ്യരും കൂടിയല്ലേ? അവർക്കും ചെറിയ തെറ്റുകൾ പറ്റില്ലേ?
അതിനെയൊക്കെ ഇത്ര കടുപ്പിച്ച് വിമർശിച്ചത് ശരിയായോ? അവർ പോയിട്ട് ഒരല്പം പോലും നന്മയുള്ള ഒറ്റ മനുഷ്യർ പോലും ഇല്ലാത്ത ബി ജെ പി വന്ന് ഈ നാട് സമ്പൂർണ്ണ നരകമാവാൻ എന്നെപ്പോലൊരാൾ കൂടി കാരണമാവാൻ പാടുണ്ടോ? എൻ്റെ ജന്മനാട്ടിൽ ക്ഷേത്രങ്ങളുടെയും ഞെരളത്ത് കലാശ്രമത്തിൻ്റെയും മാത്രം ബോർഡുകളും ഭണ്ഡാരവും ഒക്കെ നശിപ്പിക്കപ്പെടുകയും ഹിന്ദു പണ്ഡിതരുടെയും ബി ജെ പി സ്ഥാനാർത്ഥിയുടെയും ചിത്രങ്ങളുടെ മാത്രം തല വെട്ടിയെടുക്കപ്പെടുകയും ചെയ്ത സംഭവങ്ങളിലെല്ലാം പ്രവർത്തിച്ച ബി ജെ പിയുടെ കുബുദ്ധികളെ ഞാൻ തിരിച്ചറിഞ്ഞില്ല. പകരം നിഷ്കളങ്കരായി ആ നാടിനെ സേവിക്കുന്ന എൽ ഡി എഫിലെ മുസ്ലിങ്ങളെ ഞാൻ തെറ്റിദ്ധരിച്ചു. വലിയ തെറ്റിലേക്കാണ് ഞാൻ അനുദിനം പോയിക്കൊണ്ടിരിക്കുന്നത്. പറ്റുമെങ്കിൽ ബി ജെ പിയോ കേന്ദ്ര സർക്കാരിനെയോ അനുകൂലിക്കുകയോ മറ്റ് പാർട്ടിക്കാരെയോ അവരുടെ നടപടികളെയോ വിമർശിക്കുകയോ ചെയ്താൽ അവരെ ഏതെല്ലാം വിധത്തിൽ ദ്രോഹിക്കാമോ അങ്ങനെയൊക്കെ ദ്രോഹിച്ചും തെറിവിളിച്ചും സാധ്യമെങ്കിൽ കൂട്ടമായി ആക്രമിച്ചും കൊന്നുകളയാൻ എന്നാലാവും വിധം ശ്രമിക്കും. അത്രയ്ക്ക് വെറുക്കപ്പെടേണ്ടവരാണ് അവർ. അവരല്ലാത്ത ആരും വളർന്നോട്ടെ, കൊല ചെയ്തോട്ടെ, കൊള്ളയും സ്വജനപക്ഷപാതവും നടത്തിക്കോട്ടെ, കോടീശ്വരന്മാരുമായി കൂട്ടുചേർന്നോട്ടെ, അതെല്ലാം ചെറിയ സംഭവങ്ങളും ഈ നാടിൻ്റെ വലിയ ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനുള്ള വെറും മാർഗവും മാത്രമായി കാണുക. ലക്ഷ്യം വളരെ വലുതാണ്. അതുകൊണ്ടാണ് എൽ ഡി എഫ്, യു ഡി എഫ് എന്നിവരെ മാത്രം അനുകൂലിക്കുക, അതൊരു കാലഘട്ടം ആവശ്യപ്പെടുന്ന അധാർമികതയുടെ വസ്തുനിഷ്ഠമായ വായനയും കോർപ്പറേറ്റ് മതവൽകൃത ഫാസിസ്റ്റ് പ്രതിരോധങ്ങളുടെ സീമകളില്ലാത്ത സാധ്യതകളുടെ പ്രായോഗിക സാമൂഹിക ക്രമവുമാണ്. മനുഷ്യരക്തത്തിന് മാത്രം കൊതിക്കുന്നവരെ അകറ്റി നിർത്തുക എന്നൊക്കെ പറയണമെങ്കിൽ ഞാനൊരു വിഡ്ഢിയാവണം. ഇങ്ങനെയൊക്കെ കരുതുന്നവരെ പോലെ ഒരു വെറും മലപൂജിയാവണം. ആരും സമ്പൂർണരല്ല, അക്കൂട്ടത്തിൽ ബി ജെ പിക്കാരും പെടും. ആകയാൽ ഇനി അവരും കുറച്ച് അർമാദിക്കട്ടെ. വോട്ട് ചെയ്യുമ്പോൾ സ്ഥിരൻ കള്ളന്മാരെ ഒന്ന് മാറ്റിപ്പിടിക്കുമെന്ന് തീരുമാനിച്ചോളൂ, അല്ലെങ്കിൽ ഇന്നുവരെ കാണാത്തൊരു മതരാഷ്ട്രമായി കേരളം മാറും. ഒരു സാധാരണ പൗരന് സാധ്യമായ ദീർഘവീക്ഷണമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ഫോർ ബി ജെ പി എൻ ഡി എ എന്ന ഹാഷ്ടാഗോടുകൂടിയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. കൃത്യമായ ഒരു വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അവിടെ ചരിത്രത്തിൽ ആദ്യമായി അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ബി ജെ പി ജയിച്ചത് ഞാൻ ജനിച്ച വാർഡിലാണ്, ഞാൻ അവിടെ വോട്ടറും പോലും അല്ല, ഇപ്പോൾ ഞാൻ ഷൊർണൂരിലാണ് വോട്ട്. എന്നിട്ട് പോലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് ഞാൻ അവിടുന്ന് താമസം മാറിയതിന് ശേഷം ഉണ്ടായി. അപ്പോൾ ഏതെങ്കിലും നിലയ്ക്ക് മറ്റൊരു ശക്തി വളർന്നു വരുന്നുണ്ടെങ്കിൽ ഞെരളത്ത് ഹരിഗോവിന്ദൻ ഉണ്ടാക്കിയ കലാശ്രമത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അബ്ദുസമദ് സമദാനിയാണ്. അതിൻ്റെ തറക്കല്ലിട്ടത് ക്രിസ്ത്യാനിയായിട്ടുള്ള സഞ്ചാര സാഹിത്യകാരൻ ഡേവിഡ് സ്റ്റോട്ടാണ്. കലാശ്രമത്തിൽ പ്രതിഷ്ഠിച്ച എടക്കയുടെ നടയിൽ ആദ്യമായി കൊട്ടിപ്പാടിയത് ജൗഷൽ ബാബു എന്ന് പറയുന്ന മുസ്ലിം പയ്യനാണ്, എൻ്റെ സുഹൃത്താണ്. അങ്ങനെ എല്ലാ നിലയ്ക്കും പ്രായോഗികമായി ഞാൻ വിവാഹം ചെയ്തിരിക്കുന്നത് ജാതി നോക്കാതെയാണ്, ജാതകം നോക്കാതെയാണ്. എന്നാൽ നാട്ടിലെ എല്ലാ സഖാക്കളും ഇതെല്ലാം നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പോലും ഇത്ര മതാതീതമായ മതേതര നിലപാടുകളെന്ന് ഞാനതിനെ വിളിക്കാറില്ല, അത് കപടമാണ്. മതത്തിന് അതീതമായ നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. നവകേരള മാർച്ചിന് പിണറായി ഒറ്റപ്പാലത്ത് വന്ന സമയത്ത് മതത്തിനതീതമായി ജീവിക്കുന്ന കുട്ടികളെ വളർത്തുന്ന ഒരു സ്ഥാപനം തുടങ്ങണം, അതിനുവേണ്ടി എൻ്റെ ഭൂമി സൗജന്യമായി വിട്ടുതരാമെന്ന് കത്തുകൊടുത്ത ആളാണ് ഞാൻ. ഇത്രയൊക്കെ സത്യസന്ധമായി ജീവിച്ചിട്ടും അരികുവൽക്കരിക്കപ്പെട്ടവരുടെ കലാരൂപങ്ങൾ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പാട്ടോളം പോലുള്ള പരിപാടികൾ, ഞെരളത്ത് കലാശ്രമത്തിൻ്റെ ഓരോ പരിപാടിയിലും അത്തരത്തിലുള്ള ജാതി മതം നോക്കാതെ കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, കലാമണ്ഡലത്തിന് പോലും സാധിക്കാത്ത തരത്തിൽ കേരളീയ കലകളെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതെല്ലാം ചെയ്തിട്ടും എൽ ഡി എഫിൽ പെട്ടവരെ വിമർശിക്കുമ്പോൾ മാത്രം കടുത്ത അസഹിഷ്ണുതയോടുകൂടി വ്യക്തിപരമായി അധിക്ഷേപിക്കുക, പരമാവധി ദ്രോഹിക്കാൻ പറ്റുമോ നോക്കുക. എന്നാൽ എല്ലാ എൽ ഡി എഫുകാരും അങ്ങനെയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുമ്പോൾ എൽ ഡി എഫുകാരും ഉണ്ടാതിരിക്കും. നാട്ടിൽ നിന്ന് ഒരു ദേശാഭിമാനി പത്രത്തിൽ പോലും അത്തരത്തിലൊരു എന്താ പറയുക, മതാതീതമായ നിലപാടെടുത്തതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യത്തിന് അനുകൂലമായി നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ സാമുദായികമായ വിഷയങ്ങൾ എനിക്കല്ല പൊതുവെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് പോലും അനുകൂലമായൊരു വാർത്ത പോലും കൊടുക്കാൻ തയ്യാറാവാത്ത ആളുകൾ, അങ്ങനെ അസഹിഷ്ണുതയുടെ ഒരു കൂടാരമായി മാറുക, എന്നിട്ട് മതേതരത്വത്തിൻ്റെ കപട മുഖംമൂടി അണിയുക. ജീവിതത്തിൽ എത്ര എത്ര സന്ദർഭങ്ങളിലാണ് ഇങ്ങനെ അവരെന്നെ ദ്രോഹിച്ചിട്ടുള്ളതെന്ന് അറിയാമോ? പിന്നെ എപ്പോഴെങ്കിലും ഒരു വേദി, അവരുടെ വേദിയിൽ ഞാൻ പോയി പാടുകയോ അല്ലെങ്കിൽ ഞാൻ നടത്തുന്ന മതാതീതവും ജാത്യതീതവുമായ കലാപോഷണ പ്രവർത്തനങ്ങൾക്ക് അവർ ഭരിക്കുന്ന കാലത്ത് വല്ല ഫണ്ടും തരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തോ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നതുപോലെയാണെന്ന് തെറ്റിദ്ധരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് അസഹിഷ്ണുത നിറഞ്ഞ നിലപാടുകൾ. എന്നാൽ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഫണ്ടുകൾ, ഇതിനേക്കാൾ വലിയ ഫണ്ടുകൾ കിട്ടിയിട്ടുണ്ട്. അവരാരും അവകാശവാദം പറഞ്ഞു വന്നിട്ടില്ല. ഞെരളത്ത് കലാശ്രമത്തിലേക്ക് റോഡുണ്ടാക്കുന്നത് യു ഡി എഫ് ഭരിക്കുന്ന സമയത്താണ്, ലീഗിൻ്റെ പ്രതിനിധി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്. മുസ്ലിം ലീഗിൽപ്പെട്ട മുസ്ലിങ്ങൾ പോലും കാണിച്ചിട്ടില്ലാത്ത അസഹിഷ്ണുത എൽ ഡി എഫിൽപ്പെട്ട
സുഡാപ്പികളായി വേഷം മാറി മാരിജന്മാരായിരിക്കുന്ന ആളുകൾ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വലിയ തോതിൽ തിരിച്ചറിയുന്നു. അത് എന്നോട് മാത്രമല്ല, കേരളം മുഴുവൻ അതുണ്ട്. ഇപ്പം നോക്കൂ, സി പി എമ്മിനെ പ്രതിരോധിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും കൂടുതൽ ഉറഞ്ഞു തള്ളുന്നത് ആരാണെന്ന് നോക്കൂ, ഏത് വിഭാഗത്തിലുള്ള ആളുകളാണെന്ന് നോക്കൂ. അങ്ങനെ അസഹിഷ്ണുതയ്ക്ക് ഇനിയും വളം വെച്ച് കൊടുക്കുക സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് ബി ജെ പി എല്ലാം തികഞ്ഞതാണ് എന്ന അർത്ഥത്തിലല്ല. പക്ഷേ കുറേ കള്ളന്മാർ ഇതുവരെയും കേരളത്തിനെ മുടിപ്പിച്ചില്ല. വോട്ടിന് വേണ്ടി ഇത്തരത്തിലുള്ള വർഗീയ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ മത്സരിക്കുകയാണ്. ഇപ്പോൾ എന്താ പറയുക, വെൽഫെയർ പാർട്ടി അതുപോലെ എസ് ഡി പി ഐ തുടങ്ങിയ പാർട്ടികളുമായിട്ട് സന്ധി ചെയ്യുന്നതിന് ഒരു മുന്നണികൾക്ക് മടിയുണ്ടാവുന്നില്ല. എങ്ങനെയും ബി ജെ പിയെ പ്രതിരോധിക്കുക എന്ന് നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ബി ജെ പി വളരുന്നുണ്ട് എന്ന് തന്നെയാണ്. അതിൽ ഇത്ര അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ല. താത്വികമായും രാഷ്ട്രീയമായും നേരിടുന്നതിന് പകരം അതിനെ അനുകൂലിക്കുന്നവരെ മുഴുവൻ തെറി വിളിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടുള്ള ഈ പ്രവണത ശക്തിപ്പെടാൻ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പാർട്ടിക്കകത്തേക്ക് പ്രവേശിക്കുക എന്ന ലക്ഷ്യമെനിക്കില്ല. പക്ഷേ ബി ജെ പി ഈ സമയത്ത് ആദ്യമായി എൻ്റെ വാർഡിൽ നേടിയ വിജയം ആവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി രംഗത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ മറയില്ലാതെ ബി ജെ പിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് ഇടുകയാണ് ചെയ്തത്.